എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയ കഥയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കഥകളിയിൽ പറയാൻ പോകുന്നത് സൈക്കോളജിക്കൽ ത്രില്ലർ ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മനോഹരമായ സിനിമയുടെ കഥയാണ്. എല്ലാവരും കഥ കേൾക്കുന്നതിനോടൊപ്പം തന്നെ കഥകളി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക, തുടർച്ചയായി കാണുക, കഥയോടൊപ്പം സഞ്ചരിക്കുക, കഥയുടെ കലവറയായി മാറുക. എല്ലാവർക്കും കഥകളിയിലേക്ക് സ്വാഗതം. ആമുഖത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പറയാൻ പോകുന്ന സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സിനിമയുടെ കഥയാണ്. ഈ സിനിമയുടെ പേര് 14:08 എന്നാണ്. ഈ സിനിമയിലെ നായകൻ ഒരു എഴുത്തുകാരനാണ്. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പോയി വ്യത്യസ്തവും നിഗൂഢത നിറഞ്ഞതുമായ കാര്യങ്ങൾ കണ്ടെത്തി അത് കഥയായിട്ട് പുറലോകത്ത് എത്തിക്കുക എന്നുള്ളതാണ് നായകൻ്റെ ലക്ഷ്യമായിട്ടുള്ള മെയിൻ പരിപാടി. അങ്ങനെ കഥകൾ എഴുതി പുറലോകത്തെ ഒരുപാട് കാര്യങ്ങൾ അറിയിക്കുന്ന നായകൻ ഒരിക്കൽ ഒരു ഹോട്ടലിനെ കുറിച്ചറിയുന്നു. ആ ഹോട്ടലിലെ ഒരു മുറിയിൽ താമസിക്കുന്ന താമസക്കാർ നിമിഷ നേരം കൊണ്ട് കൊടൂരമായി കൊല ചെയ്യപ്പെടുന്നു. ആ ഹോട്ടലിലെ ആ മുറിയെപ്പറ്റിയും കൊലപാതക കഥകളെക്കുറിച്ചും അറിഞ്ഞ സിനിമയിലെ നായകൻ അതിനു പിന്നിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ ഹോട്ടലിലെ ആ മുറിയിൽ താമസിക്കാൻ വേണ്ടി നായകൻ ആ ഹോട്ടലിലേക്ക് വിളിക്കുന്നു. എന്നാൽ ആ മുറി ഒഴിവില്ലെന്ന് പറഞ്ഞ് നായകൻ്റെ കോള് കട്ടാക്കുകയും അയാളുടെ ആവശ്യം ഹോട്ടൽ അധികൃതർ നിരാകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ നായകൻ തൻ്റെ പിടിപാട് ഉപയോഗിച്ച് ആ ഹോട്ടലിൽ ചെന്ന് ഹോട്ടലിലെ മാനേജറിനെ കാണുന്നു. ആ ഹോട്ടലിലെ ആ മുറിയിൽ മൊത്തത്തിൽ 56 താമസിച്ചിട്ടുണ്ടെന്നും ആ 56 പല രീതിയിൽ മരിച്ചുവെന്നും മാനേജർ നായകനോട് പറയുന്നു. കുറച്ച് പേർ ആത്മഹത്യ ചെയ്തെന്നും മറ്റു പലർ പല രീതിയിൽ കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നതായി മാനേജർ നായകനോട് പറയുന്നു. അതൊന്നും വിശ്വസിക്കാത്ത നായകൻ അത് ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥരുടെ കള്ളക്കളിയാണെന്നും ഇതിലെ യഥാർത്ഥ കാര്യങ്ങൾ തെളിയിക്കുമെന്നും തീരുമാനമെടുത്ത് സിനിമയിലെ നായകൻ അതേ മുറിയിൽ തന്നെ തനിക്ക് താമസിക്കണമെന്നും ആവശ്യപ്പെടുന്നു. നായകനെ പല രീതിയിൽ പിന്തിരിപ്പിക്കാൻ ഹോട്ടലിലെ മാനേജർ ശ്രമിക്കുന്നുണ്ടെങ്കിലും നായകൻ അതിലൊന്നും വഴങ്ങുന്നില്ല. അവസാനം ഹോട്ടൽ മാനേജർ ആ മുറിയുടെ താക്കോൽ നായകന് നൽകുന്നു. ആ മുറി ഒരു സാധാരണ മുറിയാണെന്നും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആ ഹോട്ടലിലുള്ളവർ ഒപ്പിക്കുന്ന പരിപാടിയാണെന്നുമാണ് നായകൻ്റെ ധാരണ. എന്നാൽ ആ മുറിയിൽ താമസിക്കാൻ തുടങ്ങിയ നായകന് ബാക്കിയുള്ളവർ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. ആ മുറിയിൽ നിന്ന് നായകൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾക്കതിന് കഴിയുന്നില്ല. ഇതിനിടയിൽ മുറിയിലുള്ള ഒരു ടൈമർ ഓണാവുകയും 1 സമയത്തിനുള്ളിൽ നായകൻ്റെ മരണം സംഭവിക്കുമെന്നും ഉള്ളിടത്താണ് സിനിമ എത്തി നിൽക്കുന്നത്. ആ 1 സമയം നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ആ സിനിമയിൽ പിന്നീട് കാണിക്കുന്നത്. സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽപ്പെട്ട സിനിമയാണിത്. ഈ സിനിമ തീർച്ചയായും എല്ലാവരും കാണുക. ബാക്കിയുള്ള കഥാഗതി നേരിട്ട് കണ്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ സിനിമയെക്കുറിച്ച് അറിയിക്കുക. കഥയോടൊപ്പം സഞ്ചരിക്കുക. കഥകളി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഥയുടെ കലവറയായി മാറുക. സ്വയം കഥയായി മാറുക. മറ്റൊരു മികച്ച കഥയുമായി എത്തുന്നവരെ എല്ലാവർക്കും നമസ്കാരം. കഥയുടെ കലവറയാണ് കഥകളി.